ഹലോ, ഹായ്! മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുളിഞ്ചിക്ക കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ പുളിഞ്ചിക്ക കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇത്രയും പുളിഞ്ചിക്കയാണ് എടുത്തിട്ടുള്ളത്. പുളിഞ്ചിക്കയെല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നീളത്തിന് വേണമെങ്കിലും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം കപ്പളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിൽ 4 കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇനി ഈ ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നല്ലെണ്ണ എടുത്താലും മതി. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ കണക്കിന് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ദാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി എരിവ് കുറവാണ്. സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക ഇട്ട് കൊടുക്കാം. പുളിഞ്ചിക്ക ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ പുളിഞ്ചിക്ക മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുപോലെ ഇത് വേവിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഉടഞ്ഞു പോകുന്ന കണക്കിന് വേവിക്കണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിൽ തന്നെ പുളിഞ്ചിക്ക നല്ലപോലെ വെന്ത് കിട്ടും. പുളിഞ്ചിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് മിക്സായി കുഴഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരണം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ശർക്കര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ പുളിഞ്ചിക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പുളിഞ്ചിക്ക ഒഴിച്ചുകറിയുടെ റെസിപ്പിയും കാണാൻ മറക്കരുത്. പുളിഞ്ചിക്ക ഒഴിച്ചുകറിയുടെ ലിങ്കും ലഞ്ച് റെസിപ്പീസിൻ്റെ ലിങ്കും കാണിക്കുന്നുണ്ട്. പുളിഞ്ചിക്ക ഒഴിച്ചുകറിയുടെ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ വീഡിയോ കാണാം. അതുപോലെ ലഞ്ച് റെസിപ്പീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ലഞ്ച് റെസിപ്പീസും കാണാം. കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. Thank you for watching.